ബഹുമാന്യരെ, AICC പ്രസിഡന്റ് ഏറ്റവും ബഹുമാന്യയായ ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമുള്ള സ്പീക്കപ്പ് ഇന്ത്യ ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുകയാണ്. ഇന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ബഹുമാന്യരായ സോണിയാജിയും രാഹുൽജിയും അടക്കമുള്ള നേതാക്കൾ ഈ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പിന്തുണ അറിയിക്കുകയാണ്. പാവങ്ങളെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീയായി നൽകുന്നതിനും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആളുകൾക്ക് കൂടുതൽ ദിവസം ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഒക്കെയുള്ള ഉത്തരവാദിത്തമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ കോവിഡ് പ്രതിരോധ രംഗത്ത് ശക്തമായി ഇടപെടേണ്ട സമയത്ത് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് KPCCയും ഒക്കെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള പിന്തുണ നൽകുന്നു. പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകണം. ബഹുമാന്യനായ രാഹുൽജി ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ 10,000 രൂപ ആദ്യം തന്നെ ഈ പാവപ്പെട്ടവർക്ക് ന്യായ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുകയും പിന്നീട് 7,500 രൂപ കൊടുക്കുന്നതിനു വേണ്ട നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരെയും അതുപോലെ പാവപ്പെട്ട സംരംഭകരെയും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് പുത്തൻ പദ്ധതികൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി രാജ്യത്തിന് വേണ്ടി തലയെടുപ്പോടുകൂടി പറയാൻ അധികാരമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആഹ്വാനം ചെയ്ത സ്പീക്കപ്പ് ഇന്ത്യ ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുകയാണ്. നന്ദി. നമസ്കാരം.